ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിവ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി റെസിപ്പി ആയിട്ടാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പൗഡർ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫേസിലെ ഡാർക്ക് പാച്ചസ്, ഓരോ ഫേസിലെ ഓരോ കറുത്ത പാടുകൾ വരുന്നത് ടാൻ റിമൂവ് ചെയ്യാൻ, മുഖത്തിന് ഗ്ലോ കിട്ടാൻ, മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാൻ, പിഗ്മെൻറ്റേഷൻ, അങ്ങനെയുള്ള എല്ലാത്തിനും സൊല്യൂഷനായിട്ടുള്ള ഒരു പൗഡറാണിത്. ഇത് നിങ്ങൾക്ക് പനിനീരിലോ തൈരിലോ പാലിലോ ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ടെക്സ്ചർ നിങ്ങളെ കാണിക്കാം. അതിനുവേണ്ടിയാണ് ഈ ഒരു പാത്രം ഞാൻ വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് ആയുർവേദത്തിൻ്റെയൊക്കെ മുഖത്തെ ഓരോ ലേപനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ടെക്സ്ചർ ഇല്ലേ, അതുപോലെ തന്നെ ഇരിക്കുന്നത്. കണ്ടോ, ഞാനിങ്ങനെ ഒരു ചെറിയ ടിന്നിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഞാൻ ഉണ്ടാക്കാറില്ല, കാരണം ഈ ഒരു ടിന്നിൽ നിറ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉണ്ടാക്കിയാൽ ഇതിൽ ചില സാധനങ്ങളൊക്കെ എക്സ്പയറി ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഈ ഒരു ടിന്നിലാണ് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെക്കാറ്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ധാത്രിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു ഡാർക്ക് കളർ വരും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് മുഖത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. പക്ഷേ ഇത് ഡെയിലി ബേസിസിൽ ഇടണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാ ഹെർബൽ പ്രൊഡക്റ്റും ആയുർവേദിക് പ്രൊഡക്റ്റും അതുകൊണ്ട് ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അത്രയും നല്ല ബ്രാൻഡിൻ്റെയാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് അതിൽ പേടിക്കാനൊന്നുമില്ല. ഇതുണ്ടോ, നന്നായിട്ട് മുഖത്ത് അബ്സോർബ് ആകും, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എൻ്റെ മുഖക്കുരുവൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് വിട്ടിട്ട്. അതെ, നമുക്ക് നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ആയുർവേദിക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൗഡറുകളുടെയൊക്കെ അതേ ടെക്സ്റ്റർ, ഈ ഏലാതി ചൂർണം ഇല്ലേ, ഒക്കെ ആ ഒരു കളറാണിതിന്. കണ്ടോ, ഇത് തൈരിലോ പാലിലോ പനിനീരിലോ ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ കൂടുതലും തൈരിലാണ്, എൻ്റെ സ്കിന്നിന് എപ്പോഴും തൈരാണ് ചേരുന്നത്, അതുകൊണ്ട് ഞാൻ തൈരിലാണ് എല്ലാ ഫേസ് പാക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. വല്ലപ്പോഴും റോസ് വാട്ടർ മിക്സ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇത് ഞാൻ തൈരിൽ തന്നെയാണ് മിക്സ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇതാ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഞാൻ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് തൊലിപ്പൊടിയാണ്. അത് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഓറഞ്ച് വാങ്ങിക്കുമല്ലോ, അപ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലി വീട്ടിൽ തന്നെ ഉണക്കിയിട്ട് പൊടിച്ചിട്ടുള്ളതാണ് ഓറഞ്ച് തൊലിപ്പൊടി. പിന്നെ ഓട്സിൻ്റെ പൊടി, ഓട്സ് നമ്മൾ വാങ്ങിക്കുമല്ലോ, അത് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഞാൻ പൊടിച്ചെടുത്തു കേട്ടോ. ഓട്സിൻ്റെ പൊടി, ഓട്സ് പൊടിച്ചത്, പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, ചെറുപയർ പൊടി, അരിപ്പൊടി, രക്തചന്ദനം, ചന്ദനം, പിന്നെ റോസ്, റോസപ്പൂ ഇതളില്ലേ, അത് റോസ് പെറ്റൽ, അത് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ഈ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ റോസപ്പൂവിൻ്റെ പൊടി, അല്ല റോസപ്പൂവിൻ്റെ ഇലയും ഞാൻ മിക്സ് ചെയ്ത് ഉണക്കിയിരുന്നു, എന്നിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഗ്രീൻ ടീ പൗഡർ, ഗ്രീൻ ടീ പൊടിച്ചതാണ് ഇതിൽ മെയിനായിട്ട് ചേർത്തിരിക്കുന്നത്. അതാണ് ഞാൻ ഇച്ചിരി അധികം മുന്നോട്ട്, ഇതിൽ മുന്നോട്ട് നിൽക്കുന്നത് ഗ്രീൻ ടീ ആണ്. അപ്പം ഈ കളറിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. പിന്നെ ലിക്കോറൈസ്, ഇരട്ടി മധുരം. ലിക്കോറൈസ് മുഖത്തിന് അടിപൊളി സാധനമാണ്, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇത് വാങ്ങിച്ചോണം, അത്രയ്ക്ക് നല്ലതാണ് ഈ ലിക്കോറൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ പൊടി തന്നെയാണെങ്കിലും തൈരിൽ മിക്സ് ചെയ്ത് തേക്കുന്നത് മുഖത്തിന് നല്ലത്, നല്ല ഗ്ലോ കിട്ടാനും എല്ലാം നല്ല സൂപ്പറാണ്. പിന്നെ നീം പൗഡർ, ആര്യവേപ്പിൻ്റെ എല്ലാം അറിയാലോ, അത് അടിപൊളിയാണ്, സ്കിന്നിലെ എല്ലാ പ്രോബ്ലംസും അലർജീസൊക്കെ മാറ്റും. അപ്പം അത് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഈ വേപ്പിൻ്റെ ഇല ഇവിടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ ഞാൻ പൊടിക്കാനിങ്ങനെ, ഞാനല്ല എൻ്റെ മമ്മി പൊടിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടി എടുത്തതുണ്ടോ, ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ ഇതാ ഈ ഒരു പരുവാകും. ഇതുണ്ടോ, പേപ്പർ പോലെയായി. ഇത് പൊടിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും തട്ടാതെ വേണം പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് അധിക നാളൊന്നും ഇരിക്കില്ല. കണ്ടോ,
പിടിക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, അത്രയ്ക്ക് ഇതാ പൊടിയുന്നുണ്ടോ, അത്രയ്ക്ക് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി വരണം, അതിലേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് പൊടിച്ചിട്ടാണ് ഈ അരിവേപ്പില ഉണക്കി പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ മുൾത്താനമിട്ടി, മുൾത്താനമിട്ടി അധികം ചേർത്തിട്ടില്ല, കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അധികം ചേർത്താൽ ആ മുൾത്താനമിട്ടി ഇടുമ്പോൾ വേറൊരു ടെക്സ്ചർ ആവുമല്ലോ മുഖത്ത്, അപ്പോൾ ആ ഒരു ടെക്സ്ചർ ആയിപ്പോൾ ഇത് ഫുള്ള്. പിന്നെ ഉലുവ, ഉലുവയും വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെ കസ്തൂരി മഞ്ഞൾ, അത് ഞാൻ ധാത്രിയാണ് ഉപയോഗിക്കാറ്. നേരത്തെ തൊട്ടേ ധാത്രിയുടെ കസ്തൂരി മഞ്ഞൾ പൊടി തന്നെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഈ ഒരു പൗഡറിൻ്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കുഞ്ഞു കുപ്പിയിൽ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ കുറേശ്ശെ ഓരോ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റിസൾട്ട് ഗ്രേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ ലിസ്റ്റൊക്കെ കണ്ടല്ലോ, ഇതിൽ പ്രത്യേകിച്ച് ഹാംഫുൾ എഫക്റ്റ് തരുന്ന ഒന്നുമില്ല. ഡെയിലി ഒരു തവണ ഇത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. തൈരിലോ പാലിലോ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ കൂടി കാണാം. ബൈ. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അത് കുറേ മറന്നുപോയി. അപ്പോൾ ബൈ.